നമസ്കാരം, ഞാൻ ശ്രീകുമാർ. നമ്മൾ ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് റോണ്ട ബെയ്ണിൻ്റെ പ്രശസ്തമായ പുസ്തകമായ മാജിക് എന്ന പുസ്തകത്തിലെ ഓരോരോ പ്രാക്ടീസുകളാണ്. അത് 28 ദിവസത്തെ ക്രമാനുഗതമായ പ്രാക്ടീസുകളാണ്. നമ്മൾ കുറേ പ്രാക്ടീസുകൾ പങ്കുവെച്ച് കഴിഞ്ഞു. ഈ പ്രാക്ടീസുകൾ നമുക്ക് ക്രമാനുഗതമായും ചെയ്യാം. ഇനി നമുക്ക് അങ്ങനെ എല്ലാ ദിവസവും ക്രമാനുഗതമായി ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള ഏതെങ്കിലും പ്രാക്ടീസ് മാത്രമായിട്ടും ചെയ്യാം. നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന മേഖലയിലേക്ക് വേണ്ട പ്രാക്ടീസ് മാത്രമായിട്ടും ചെയ്യാം. പക്ഷേ ഒരു നിബന്ധന ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ മാജിക് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതേണ്ടതുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എങ്ങനെ എഴുതാം, അതുപോലെ മാജിക് റോക്ക് അല്ലെങ്കിൽ മാജിക് സ്റ്റോൺ പ്രാക്ടീസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, നിങ്ങൾക്ക് ഏവർക്കും കാണാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന പ്രാക്ടീസ് മാജിക് എന്ന പുസ്തകത്തിലെ 14-ാമത്തെ ദിവസത്തെ പ്രാക്ടീസാണ്. ഹാവ് എ മാജിക്കൽ ഡേ, നമുക്ക് മാന്ത്രിക ദിവസം സൃഷ്ടിക്കാം എന്നുള്ള പ്രാക്ടീസാണ്. വളരെ പവർഫുള്ളും വളരെ മനോഹരവുമായ ഒരു പ്രാക്ടീസാണിത്. ഏവർക്കും ലളിതമായി ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസാണ്. അപ്പോൾ ആ പ്രാക്ടീസിനെ പറ്റി, അതിൻ്റെ കൺസെപ്റ്റിനെ പറ്റി, അത് ക്രമാനുഗതമായി ചെയ്യുന്നത് എങ്ങനെ എന്നൊക്കെ പറയാം. ശ്രദ്ധാപൂർവം കാണുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലേ? അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം നടന്നിരുന്നു എങ്കിൽ ആരാണ് അങ്ങനെ ആഗ്രഹിക്കാത്തത്? എല്ലാവരും ആഗ്രഹിക്കും, പക്ഷെ നമുക്ക് പലപ്പോഴും അതിന് കഴിയാറില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ദിവസത്തെ എങ്ങനെ സൃഷ്ടിക്കാമെന്നാണ് ഈ മാജിക് പ്രാക്ടീസിൽ, 14-ാമത്തെ ദിവസത്തെ മാജിക് പ്രാക്ടീസിലൂടെ റോണ്ട ബെയ്ൺ പറയുന്നത്. നമ്മൾ പലപ്പോഴും ഉറങ്ങി ഉണരുന്ന സമയത്ത് നമ്മൾ അപ്പം തന്നെ പറയും, ഓ ഇന്നൊരു മൂഡില്ല, ഇന്നത്തെ ദിവസം പോക്കാണ് എന്ന് പറയാറുണ്ട്. അത് സത്യവുമാണ്. ചില ദിവസങ്ങളിൽ ഉറങ്ങി ഉണരുന്ന സമയം തന്നെ നമുക്കൊരു നെഗറ്റിവിറ്റി ഫീല് ചെയ്യും, അന്നത്തെ ദിവസം അത്ര നല്ലതായിരിക്കത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതിന് ഒരു ശാസ്ത്രീയമായ കാരണമുണ്ട്. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ്, അതായത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് തലേ ദിവസം നമ്മൾ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ചിന്ത നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും അത് ഉപബോധ മനസ്സിൽ ഉറക്കത്തിലുടനീളം അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ ഉണരുമ്പോഴാണ് നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ്, രാവിലെ തന്നെ ഒരു മൂഡ് ഓഫ് അനുഭവപ്പെടുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ അനുഭവപ്പെടുന്ന ദിവസം നമുക്ക് ഗുണകരം ആയിരിക്കത്തില്ല. പക്ഷേ റോണ്ട ബെയ്ൺ പറയുന്നത് ഈ ഒരു അവസ്ഥയെ നമുക്ക് ഗുണകരമായി മറികടക്കാൻ കഴിയും എന്നാണ്. അതിനായിട്ട് ഗ്രന്ഥകാരി 2 പ്രാക്ടീസുകൾ ചെയ്യാൻ പറയുന്നുണ്ട്. അത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക, അല്ലെങ്കിൽ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എഴുതുക എന്ന പ്രാക്ടീസും, എല്ലാ ദിവസവും രാവിലെ, പിന്നെ വൈകുന്നേരം മാജിക് സ്റ്റോൺ പ്രാക്ടീസ് അല്ലെങ്കിൽ മാജിക് റോക്ക് പ്രാക്ടീസ് ചെയ്യുക എന്നതുമാണ്. അത് വളരെ ലളിതമായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ഉള്ള വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വീഡിയോയാണത്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നത് എങ്ങനെ, മാജിക് സ്റ്റോൺ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇനി ഇന്നത്തെ ദിവസത്തെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഈ മാന്ത്രിക ദിവസം സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. വളരെ ലളിതമാണ്. നമ്മൾ ഒരു ദിവസം ഉറങ്ങി ഉണരുന്ന അപ്പോൾ തന്നെ നമുക്ക് വേണേൽ ബെഡിൽ ഇരുന്നും ഈ പ്രാക്ടീസ് തുടങ്ങാം. അതല്ലേൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതിയിട്ട് നമുക്ക് ചെയ്യാം. അത് ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുക. എന്നിട്ട് അന്നേ ദിവസം രാവിലെ അതുവരെ, രാവിലെ നമ്മൾ ഏതെങ്കിലും ഒരു സമയം വരെ, പിന്നെ ഉച്ചയ്ക്ക് ഒരു സമയം വരെ, പിന്നെ വൈകുന്നേരം ഒരു സമയം വരെ, രാത്രി ഒരു സമയം വരെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോരോ കാര്യങ്ങളും മനസ്സിൽ ഒന്ന് ആലോചിക്കുക. എന്നിട്ട് ഓരോരോ കാര്യങ്ങളും ഭംഗിയായി, കാര്യക്ഷമതയോടെ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്യുന്നതായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക, ദൃശ്യവൽക്കരണം നടത്തുക. ദൃശ്യവൽക്കരണം എങ്ങനെ നടത്തണമെന്നുള്ളതിൻ്റെ വീഡിയോസൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പറയാം, വിഷ്വലൈസേഷൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം അപ്പോൾ ഈ സമയം നടക്കുന്നത് പോലെ സങ്കല്പിക്കുക, ദൃശ്യവൽക്കരണം നടത്തുക എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അന്നേ ദിവസത്തെ ഓരോരോ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നത് വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ തന്നെ ആ കാര്യം ഭംഗിയായി നടന്നതിന് നന്ദി 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 എന്ന് പറയുക. ഓരോ കാര്യങ്ങളും നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നു, അപ്പോൾ നടക്കുന്നത് പോലാണ് നമ്മൾ അനുഭവിക്കുന്നത്, അപ്പോൾ അക്കാര്യത്തിന് നന്ദി 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 എന്ന് പറയുക. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം അന്നേ ദിവസം നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പായിട്ട്, ബെഡിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പായിട്ട് നമ്മൾ അന്നേ ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും
ഭംഗിയായി നടന്നതിന് നന്ദി എന്ന് പറയുന്നതും ഭാവിയിൽ വൈകുന്നേരം പറയുന്നതും അല്ലെങ്കിൽ രാത്രിയിൽ പറയുന്നതും നമ്മൾ അപ്പോൾ തന്നെ വിഷ്വലൈസേഷൻ ചെയ്യുക. അപ്പോൾ അത് വിഷ്വലൈസേഷൻ ചെയ്യുമ്പോഴും നമ്മൾ ആ ആനന്ദം അനുഭവിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമുക്ക് ഭംഗിയായി എല്ലാം നടന്നു എന്നതിൻ്റെ ആനന്ദവും നന്ദിയും നമ്മൾ അപ്പോൾ അനുഭവിക്കുക. ഇപ്പോൾ തന്നെ ആ മുൻകൂട്ടി രാത്രി നടക്കാൻ പോകുന്ന ദൃശ്യങ്ങൾ മുൻകൂട്ടി അക്കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത് പോലെ കണ്ട് അതിന് നന്ദി ഉള്ളവരാകുക, നന്ദി പ്രകടിപ്പിക്കുക. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ദിവസം വൈകുന്നേരം അന്നത്തെ ദിവസം സാർത്ഥകമായെങ്കിൽ നമുക്കൊരു മനസ്സിന് സന്തോഷം ഉണ്ടാവുമല്ലോ. ആ അവസ്ഥ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നന്ദിയോടെ നന്ദി പറയുക, നന്ദി പറയുക. എന്നിട്ട് അത് ഇത് ചെയ്യേണ്ടത് ഓർക്കുക, രാവിലെ നമ്മൾ ഈ മാജിക് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്, ഹാവ് എ മാജിക്കൽ ഡേ എന്ന പ്രാക്ടീസ് രാവിലെ ചെയ്യുമ്പോഴാണ് നമ്മളിത് ചെയ്യേണ്ടത്. എന്നിട്ട് അന്നേ ദിവസം രാത്രി എപ്പോഴും എല്ലാ ദിവസവും നമ്മൾ ഈ മാജിക് പ്രാക്ടീസിൽ പറയുന്ന വിധം മാജിക് സ്റ്റോൺ പ്രാക്ടീസ്, മാജിക് റോക്ക് പ്രാക്ടീസ് ചെയ്യുക. ഇനി ഈ മാജിക് ഡേ 14, 14-ാമത്തെ ദിവസത്തെ മാജിക് പ്രാക്ടീസായ ഹാവ് എ മാജിക്കൽ ഡേ, മാന്ത്രിക ദിവസം സൃഷ്ടിക്കുന്നത് എങ്ങനെ എന്നുള്ള കാര്യം ക്രമാനുഗതമായി പറയാം. ഒന്നാമതായി ചെയ്യേണ്ടത് രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക. രണ്ടാമതായി ചെയ്യേണ്ടത് ബെഡിലോ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതിയതിന് ശേഷമോ ഒരു സ്വസ്ഥമായ സ്ഥലം തിരഞ്ഞെടുത്ത് കുറച്ച് സമയം അവിടെ ഇരുന്നതിന് ശേഷം അന്നേ ദിവസം ഉച്ചവരെ, വൈകുന്നേരം വരെ, രാത്രി വരെ ഉള്ള കാര്യങ്ങൾ, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി വിഷ്വലൈസേഷൻ ചെയ്യുക. വിഷ്വലൈസേഷൻ ചെയ്തിട്ട് അതിനെല്ലാം നമ്മൾ ഹൃദയപൂർവ്വം നന്ദി 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 എന്ന് പറയുക. മൂന്നാമതായി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് രാത്രി ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പായിട്ട്, ബെഡിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പായിട്ട് അന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നതിന് നന്ദി പറയുന്ന രംഗവും നമ്മൾ ദൃശ്യവൽക്കരിച്ച് അപ്പോൾ തന്നെ കാണുക. അതിന് ഹൃദയപൂർവ്വം നന്ദി പറയുക. നാലാമതായി ചെയ്യേണ്ട കാര്യം മാജിക് സ്റ്റോൺ പ്രാക്ടീസാണ് അല്ലെങ്കിൽ മാജിക് റോക്ക് പ്രാക്ടീസാണ്, അതും നമ്മൾ ചെയ്യുക. ഈ 14-ാമത്തെ ദിവസത്തെ പ്രാക്ടീസ് ക്രമാനുഗതമായി ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഈ മാജിക് പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയ സമയത്ത് ഈ മാന്ത്രിക ദിവസം സൃഷ്ടിക്കുന്ന പ്രാക്ടീസ് റോണ്ട ബയൻ ചെയ്തിരുന്നപ്പോൾ അവർ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് വിരസമായ കാര്യങ്ങളിൽ, അവർക്ക് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ ഭംഗിയായി സന്തോഷകരമായി ചെയ്യുന്നതായിരുന്നു അവർ വിഷ്വലൈസേഷൻ ചെയ്തിരുന്നത്. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അതായത് അന്നേ ദിവസം അവർ ചെയ്യാൻ പോകുന്നത് വിരസതയുള്ള കാര്യമാണെങ്കിലും അത് ഭംഗിയായി സന്തോഷത്തോടെ ചെയ്യുന്നതായി അവർ വിഷ്വലൈസേഷൻ ചെയ്തിരുന്നു. അതിലൊരു കാര്യം, അവർ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന കാര്യമാണ്. അവർ പറയാറുണ്ട് അവർക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടത്തില്ല. നമുക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ കാണുമല്ലോ, സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നമുക്കും കാറ് പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യമേ വിചാരിക്കും, ഓ ഇനിയിപ്പോൾ എങ്ങനെ നമ്മൾ അവിടെ ചെന്നാൽ നമ്മൾ ഈ സാധനം വാങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ കാറ് എവിടെ ഇടും എന്നൊക്കെ നമ്മളും ചിന്തിക്കാറുണ്ടല്ലേ. അപ്പോൾ അവർ അത് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ കിട്ടുന്നതായിട്ടും അതോടൊപ്പം സുഖകരമായി സന്തോഷകരമായി എല്ലാ കാര്യങ്ങളും മാർക്കറ്റിൽ ചെന്ന് വാങ്ങുന്നതുമായിട്ടൊക്കെ വിഷ്വലൈസേഷൻ ചെയ്തിരുന്നു. അന്നൊക്കെ അവർക്ക് വളരെ സന്തോഷകരമായി ആ സൂപ്പർ മാർക്കറ്റിൽ പോകാൻ, അതോടൊപ്പം തന്നെ അവർക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും ഒക്കെ അവർക്ക് ലഭിച്ചിരുന്നു എന്ന് അവർ പറയുന്നു. അങ്ങനെ അവർ ഇതിൻ്റെ ഈ മാജിക് പ്രാക്ടീസിൻ്റെ മാന്ത്രികത ശരിക്കും മനസ്സിലാക്കി. പിന്നെ അവർ ഓരോരോ കാര്യങ്ങളിലും, ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങളിലും ഇത് അപ്ലൈ ചെയ്യാൻ തുടങ്ങി എന്ന് പറയുന്നു. പിന്നെ നമ്മൾ ഈ മാജിക് പ്രാക്ടീസിൻ്റെ ഏറ്റവും അവസാനം ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ മാജിക് പ്രാക്ടീസ്, മാജിക് സ്റ്റോൺ പ്രാക്ടീസ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പായിട്ട് നമ്മൾ വേറൊരു കാര്യവും കൂടെ മനസ്സിൽ പറഞ്ഞ് നന്ദി പറയേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇന്നേ ദിവസം ഞാൻ കേൾക്കാൻ പോകുന്ന ശുഭകരമായ എല്ലാ വാർത്തകൾക്കും നന്ദി 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 എന്ന് പറയണം. ഈ മാജിക് സ്റ്റോൺ പ്രാക്ടീസ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പായിട്ടാണ് അത് പറയേണ്ടത്. ഇന്നേ ദിവസം ഞാൻ കേൾക്കാൻ പോകുന്ന ശുഭകരമായ എല്ലാ വാർത്തകൾക്കും നന്ദി 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 എന്ന് പറയേണ്ടതുണ്ട്. ഈ പ്രാക്ടീസും റോണ്ട ബയണിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നാണ് അവർ പറയുന്നത്. അവർ ഇങ്ങനെ എല്ലാ ദിവസവും മാന്ത്രിക ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയതിന് ശേഷം ദിനം പ്രതി അവർക്ക് ഏറ്റവും സന്തോഷകരമായ അത്ഭുതകരങ്ങളായ വാർത്തകളാണ് എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ പറയുന്നു. അതുമാത്രമല്ല, അതിൽ അവർക്ക് ഇപ്പോൾ അത്ഭുതം ഇല്ല എന്നും പറയുന്നു. കാരണം ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ മാന്ത്രികത അത്രത്തോളം വലുതാണെന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങളും ഈ പ്രാക്ടീസ് വളരെ ഗുണകരമായി ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിലും വളരെ ഗുണകരമായ അനുഭവങ്ങൾ ദിനംതോറും വരട്ടെ, നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.
ഞാനും ഇത് ചെയ്യാറുണ്ട്. എനിക്കും പല അത്ഭുതകരമായ കാര്യങ്ങളും ഈ ഹാവ് എ മാജിക് ഡേ, മാന്ത്രിക ദിവസം സൃഷ്ടിക്കുന്ന ഈ പ്രാക്ടീസിലൂടെ ലഭിച്ചിട്ടുണ്ട്. അത് പിന്നൊരിക്കലും ഞാൻ പങ്കുവയ്ക്കാം. അപ്പോൾ ഇന്നേ ദിവസം ഈ മാജിക് ഡേ 14, 14-ാമത്തെ ദിവസത്തെ മാജിക് പ്രാക്ടീസ് ആയ ഹാവ് എ മാജിക് ഡേ, മാന്ത്രിക ദിവസം എങ്ങനെ സൃഷ്ടിക്കാം എന്ന പ്രാക്ടീസ് പറഞ്ഞുകൊണ്ട്, പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് പൂർണ്ണമാക്കുന്നു. എന്നെ ഇതുവരെ ശ്രവിച്ച നിങ്ങൾ ഏവർക്കും നന്ദി. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ പറയാം, നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഏവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു.